എല്ലാ പ്രേക്ഷകർക്കും മാച്ച് പോയിന്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിന് മുംബൈ സിറ്റി എഫ് സിയുടെ തോൽവി അറിഞ്ഞിരിക്കുകയാണ് വിന്നിംഗ് പൊസിഷനിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് ഈ കളിയും പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ ഒരു ഗോളിന്റെ ലീഡെടുത്ത ശേഷം പിന്നീട് രണ്ട് ഗോളുകൾ വഴി കളി തോൽക്കുന്നു തെക്കൻഡ് ഹാഫിലെ ആദ്യ ഭാഗത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ മിസ്റ്റേക്കുകൾ ഇപ്പോഴും തുടരുകയാണ് നാല്പത്തിയഞ്ചിനും അറുപത് മിനിറ്റിനിടയിലാണ് ഈ കളിയും ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തിട്ടുള്ളത് ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്ത ഗോളുകളുടെ എണ്ണം മുംബൈ സിറ്റി എഫ് സി സീസണിൽ മുഴുവനായി കൺസിഡർ ചെയ്ത ഗോളുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് രണ്ടാമത് മാച്ച് പോയിന്റ് അമരീന്ദർ സിംഗ് ആണ് എത്ര ബ്രില്യൻ ആയിട്ടുള്ള സീകളാണ് അമരീന്ദർ സിംഗ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ ആരാണ് എന്നുള്ള സംശയത്തിന് ഇപ്പോഴും രണ്ടുപാതം ഉയരുന്നതിനുള്ള കാരണം ഇത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഏകദേശം പത്തോളം ഓൺ ടാർജ് ഷോട്ടുകൾ അടിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഗോൾ മാത്രമേ നേടിയിട്ടുള്ളൂ എങ്കിൽ അത് അമരീന്ദറിന്റെ ബ്രില്യൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹീറോ ഓഫ് ദി മാച്ച് ആയത് മൂന്നാമത്തെ മാച്ച് പോയത് സഹലാണ് കഴിഞ്ഞ കളികളിൽ ഫക്കുന്തോപ്പരരെ ഇല്ലാത്തത് കാരണം സഹലാണ് സെറ്റ് പീസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കളികളിലൊക്കെ അദ്ദേഹം മറ്റുള്ള ഏരിയകളിലൊക്കെ ബ്രില്യൻറ്റായി പെർഫോമൻസ് കാഴ്ച വെച്ചു പക്ഷെ സെറ്റ് പീസുകൾ പഴയ പോലെ തന്നെ അദ്ദേഹത്തിന് കർവോ സ്പീഡോ ഒന്നും നൽകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കളിയും സെറ്റ് പീസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞു സഹലാണ് അത് അത്ര വലിയ എഫക്റ്റീവ് ആവില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ കളി കാണുമ്പോൾ വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സെറ്റ് പീസ് വളരെ എഫക്റ്റീവായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് ഹീറ്റേഴ്സിന് താൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നുണ്ട് എന്നുള്ള മറുപടിയാണ് സഹൽ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ പോരായ്മകളായിട്ട് അദ്ദേഹം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ മുതൽക്കൂട്ടാണ് വളരെ ഡേഞ്ചർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സെറ്റ് പീസുകൾ തന്നെയാണ് സഹൽ അബ്ദുൾ സമൻ മുംബൈ സിറ്റി എഫ് സിക്ക് എടുത്തിട്ടുള്ളത് അതിൽ ഒരെണ്ണം ഒരു അസിസ്റ്റായി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ ചില കോർണുകളും കുറച്ച് താണു പോകുന്നതായി ു പക്ഷേ അത് മിസ്റ്റേക്കിലുപരി ഒരുപക്ഷെ ഒരു പ്രാക്ടിക്കൽ സെറ്റ് ആവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു സാധ്യതയല്ല അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാലാമത്തെ ബാച്ച് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫെൻസിലെ പിഴവുകളാണ് രണ്ട് ഗോളുകൾ അങ്ങനെ നമ്മൾ കൺസീഡ് ചെയ്തു ആദ്യത്തെ ഗോൾ സെക്കൻഡ് ഹാഫ് ഉള്ളൂ ഒരു മിനിറ്റ് തികഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പിലെ ഗോൾ കൺസീഡ് ചെയ്തു നമുക്കറിയാം അവിടെ സന്ദീപ് സിംഗ് ഒരു നിമിഷം അവിടെ പകച്ചു നിന്നുപോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി ആ ബോൾ തീർച്ചയായും ക്ലിയർ ചെയ്യണതായിരുന്നു അതെന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ഒരു നിമിഷം മതിയായിരുന്നു മുംബൈ സിറ്റി എഫ് സിക്ക് അത് വലയിൽ കയറ്റാൻ എന്നാൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പകച്ചവായ ഒരു നിമിഷത്തെ കുറിച്ചല്ല ഇതുപോലുള്ള ഒരുപാട് നിമിഷങ്ങളെ കുറിച്ചാണ് കാരണം ക്ലിയർ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡേഴ്സ് പലപ്പോഴും പരാജയപ്പെടുന്നു എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഏഴ് ക്ലിയറൻസ് മാത്രമാണ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ നടത്തിയിട്ടുള്ളത് മുഴുവനായിട്ട് എടുത്തു നോക്കിയാൽ ആകെ ക്ലിയറൻസുകളുടെ എണ്ണത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡേഴ്സ് താഴെയാണ് ക്ലിയറൻസുകൾ കൂടിക്കൊണ്ട് മാത്രം ഡിഫൻസ് ക്വാളിറ്റി ഉള്ളതാവണം എന്നൊന്നുമില്ല ഡിഫൻസ് ക്വാളിറ്റി ഉള്ളവണം ക്ലിയറൻസ് വേണമെന്നില്ല പക്ഷേ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പൊസഷൻ ഉണ്ടായിരുന്ന കൂടുതൽ സമയം അവരാണ് അറ്റാക്ക് ചെയ്തു കൊണ്ടിരുന്നത് സോ ആയിട്ടും പൊസഷൻ ടീം ബോളുമായിട്ട് അറ്റാക്കിംഗ് തേർഡിലേക്ക് എത്തുമ്പോൾ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് മുപ്പത്തഞ്ച് ശതമാനം പൊസഷൻ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആ ഒരു ശൈലിയും വെച്ച് നോക്കുമ്പോൾ ഈ സി ടി എഫ് സി ഏഴ് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ കൂറായിട്ടുള്ള ഒരു സ്റ്റാറ്റാണ് അപ്പോൾ ഈ സമയങ്ങളിൽ മാത്രമാണ് മറ്റു പല സമയങ്ങളിലും ക്ലിയർ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും അത് പിടിച്ചെടുത്ത് മുമ്പോട്ടേക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ക്ലിയറൻസ് നടക്കാതെ പോകുന്നത് അതൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ റിസ്ക് എടുത്ത് ബോൾ നമ്മുടെ കയ്യിൽ വെക്കുന്നത് അല്ലെങ്കിൽ ബോൾ ക്ലിയർ ചെയ്താൽ കളിക്കളിച്ച് തന്നെ വെക്കുന്നത് ഡിഫൻസിന് അത്ര സെക്യൂരിറ്റി നൽകുന്ന ഒന്നല്ല നമ്മൾ ഡിഫൻസിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഡിഫൻസീവ് എബിലിറ്റീസ് കാണിക്കുക തന്നെ വേണം ആ സമയങ്ങളിൽ ക്ലിയറൻസ് വേണം ഈ സമയത്ത് ഒരു ക്ലിയറൻസ് വേണ്ടതായിരുന്നു നടന്നില്ല സോ ഗോളായി പക്ഷേ അവിടെ ആൽബിനോട് ഒരു മിസ്റ്റേക്ക് കൂടി കാണുന്നു ഒരു പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കും അമരീന്ദർ ഇതിനെക്കാട്ടിലും എത്രയോ ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ആ കളി തന്നെ സേവ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പോസ്റ്റ് കവർ ചെയ്യാന്നുള്ള ആൽബിനോ ഗോമസിന് ഡ്യൂട്ടിയാണ് അതിൽ ആൽബിനോ ഗോമസും വൈകിയിട്ടുണ്ടായിരുന്നു പക്ഷെ മലയാളക്കാർ സ്പോർട്ട് ചെയ്തിട്ടില്ല ആൽബിനോ ഗോമസ് മോശമാണെന്നല്ല പക്ഷെ ആലോചിച്ച് നോക്കൂ ടോപ്പിലെ ടീമുകളിലെ ഗോൾ കീപ്പർ ആയിരുന്നെങ്കിൽ ഒരു ടച്ചിങ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ മുകളിൽ നോക്കുന്നു നമ്മൾ താഴെ നിൽക്കുന്നു അഞ്ചാമത്തെ പോയിന്റ് റഫറി ആണ് രണ്ട് പെനാൽറ്റി കോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഫെൻസിൻ്റെ കോൺട്രൊവേർഷ്യലായിട്ടാണ് നിൽക്കുന്നത് ആദ്യത്തെ സഹലിൻ്റെ എനിക്കൊന്ന് നാൽപ്പത്തിരണ്ടാം മിനിറ്റ് ഉള്ളത് നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ ആ പെനാൽറ്റി സഹലിൻ്റെ കാലിൽ അമ്മയുടെ ഒരു ടച്ച് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തല കൊണ്ട് സോട്ടോ ആ ടച്ച് സഹലിൻ്റെ മൂവ്മെൻറ്റിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് അത് അതിന് ശേഷമുള്ളതൊരു പക്ക ക്ലിയറൻസ് ആയിരുന്നു ആ ടച്ച് തന്നെയാണ് സഹലിനെ ബോളുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ അത് മാറ്റിയെടുത്ത സിറ്റുവേഷനെ ഒരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഡിനേജ് ചെയ്തത് ഒരു നല്ലൊരു എക്സ് ജി ആയിരുന്നു സ്വാഭാവികമായിട്ടും അതൊരു പെനാൽറ്റി കോൾ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് എഫ്ലോട്ട് ചോദിക്കുവാണെങ്കിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ടച്ച് മാത്രമേ ഉള്ളൂ ഡിഫൻഡർ അറ്റാക്കർ മുമ്പോട്ട് പോകുമ്പോൾ ടച്ചൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് ഈ സൈറ്റ് ടച്ചിലൊന്നും ഒന്നും അഡ്ബാൻസ്ഡ് ആവേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ ആ ടച്ചിന് കണക്കായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു എന്നാണ് റഫറി പറയുക പക്ഷെ ഫോമി അതൊരു പെനാൽറ്റി ആവാനുള്ള ചാൻസ് എഴുപത് ശതമാനത്തിലധികമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പെനാൾറ്റി അവിടെ നഷ്ടപ്പെട്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരെ വിളിച്ച കോസ്റ്റ ചെയ്ത ഫോണിൽ വിളിച്ച പെനാൾറ്റിയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിഷ്വൽസ് അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു കോസ്റ്റ അത് പെനാൽറ്റി അല്ല എന്നാണ് വാദിച്ചിരുന്നത് കോസ്റ്റ അങ്ങനെയാണ് തന്നോട് പറഞ്ഞത് അതുകൊണ്ട് അത് പെനാൽറ്റി ആവാൻ സാധ്യതയില്ല എന്നും കിബുക്കുന പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ കിട്ടിയ വിഷ്വൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ ആ ചെയ്ത ഒരു ഒബ്സ്ട്രക്ഷൻ ഡെഫിനറ്റ്ലി ഒരു പെനാൽറ്റി വിളിക്കാനുള്ള ഫൗള് തന്നെയാണ് അത് ലൈൻസ്മാൻ കൃത്യമായിട്ട് സ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ അതൊരു മോശം ഡിസിഷൻ ആയിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല പെനാൽറ്റി അല്ല എന്ന് പറഞ്ഞിട്ട് പല ആർഗ്യുമെന്റ്സ് കണ്ടു റഫർ ചെയ്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊന്നും പറഞ്ഞു പക്ഷെ ഞാൻ എടുത്തു പറയുന്നു കിട്ടിയ വിഷ്വൽസ് വെച്ച് നോക്കുമ്പോൾ അവിടെ ടച്ച് ഉണ്ടായിട്ടുണ്ട് അവിടെ ഫൗൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും റഫറി കാരണമാണ് ഈ കളി നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നതിന് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതാണ് എന്റെ ലാസ്റ്റ് ആൻഡ് അനാലിസിംഗ് പോയിന്റ് സൈക്കോളജിക്കലി കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേസ് അണ്ടർ പ്രഷറാണ് കോച്ചിങ് സ്റ്റാഫ് അണ്ടർ പ്രഷറാണ് തീർച്ചയായിട്ടും നാൽപ്പത്തഞ്ചാം മിനിറ്റ് മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു പോകേണ്ടിയിരുന്നത് ഡിഫെൻഡ് ചെയ്യാനുള്ള അവർ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു ഗോൾ കൺസീഡ് ചെയ്തപ്പോൾ തന്നെ പിന്നെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ കമ്പോസ്ഡ് ആയിട്ട് എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പല കളികളായി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുകയാണ് നാല്പത്തി അഞ്ചാം മിനിറ്റിൽ തന്നെ അവർ വീണ്ടും ഗോൾ കൺസീഡ് ചെയ്തു ഓക്കെ ഒരു ഗോൾ കൺസീഡ് ചെയ്തു പിന്നീട് എത്ര നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് പിന്നീട് തിരിച്ചു വരാനുള്ള ആവേശം വേണം തിരിച്ചു വരാനുള്ള സ്പിരിറ്റ് വേണം പക്ഷെ ആ സ്പിരിറ്റിനെ മുൻനിർത്തി ഡിഫെൻസിനെ വീക്കാക്കുന്ന പ്രവണത പലപ്പോഴും കണ്ടുവരികയാണ് ഞാൻ എടുത്തു പറയുന്നു നാല്പത്തി അഞ്ച് മിനിറ്റുകൾ ബാക്കിയുണ്ട് ഒരു ഹറിബറിയുടെ ആവശ്യമില്ല സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ആത്മസമയമനത്തു കളിച്ചിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി യു നെക്സ്റ്റ് ടൈം